തുറന്നടിച്ച് സുധാകരൻ. കണ്ണൂർ കോർപ്പറേഷനിൽ മൂന്ന് സീറ്റുകൾ നഷ്ടപ്പെടുത്തിയത് പി കെ രാഗേഷ് എന്ന് കെ സുധാകരൻ. പാർട്ടിക്ക് ഉൾക്കൊള്ളാവുന്ന നിബന്ധനകളല്ല രാഗേഷ് ഉന്നയിച്ചതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. എ ഗ്രൂപ്പിനെതിരെയും കടുത്ത ആരോപണങ്ങളാണ് സുധാകരൻ ഉന്നയിച്ചത്. പി രാമകൃഷ്ണൻ തന്റെ വിശ്വാസ്യതയ്ക്ക് പോർലേൽപ്പിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് എം എം ഹസൻ സംശയം പ്രകടിപ്പിച്ചത് ശരിയായില്ലെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. അദ്ദേഹത്തിന് രാഷ്ട്രീയ അജണ്ടയുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നിബന്ധനകളും കോൺഗ്രസ് യു ഡി എഫ് അംഗീകരിച്ചില്ല എന്ന് വരുത്താനുള്ള ശ്രമമായിരുന്നു. അതിന്റെ അവസാനത്തെ ശ്രമമായിരുന്നു യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയെ മാറ്റണം എന്ന അവകാശവാദം. അങ്ങനെ ഒരു കോർപ്പറേഷന്റെ ഭരണത്തിന് വേണ്ടി ഒരു വിമതന്റെ കാൽക്കീഴിൽ ഒരു പാർട്ടിയെ തളച്ചുവെച്ച് പാർട്ടിയുടെ ആത്മാഭിമാനവും വ്യക്തിത്വം തകർക്കാനും രാഷ്ട്രീയത്തിൽ തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയത്തെ വ്യഭിചരിക്കാനും കോൺഗ്രസിനും യു ഡി എഫിനും മനസ്സില്ല. പി രാമകൃഷ്ണനെ വിലയിരുത്തുന്നത് പാർട്ടി പ്രവർത്തകരാണ്, പാർട്ടി നേതൃത്വമാണ്. അത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണും. അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ എന്റെ വ്യക്തിത്വത്തെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, എന്റെ റെപ്യൂട്ടേഷനെ തകർത്തിട്ടുണ്ട്, എന്റെ ക്രെഡിബിലിറ്റിക്ക് പോറലേറ്റിട്ടുണ്ട്. എന്റെ ക്രെഡിബിലിറ്റിക്ക് പോറലേറ്റിട്ടുണ്ടെങ്കിൽ ആ പോറലിലേക്ക് രാഷ്ട്രീയത്തിൽ ഒരു നേതാവിനെ അപമാനിക്കുന്നത് അതിന്റെ അപമാനത്തിന്റെ റിസൾട്ട് പാർട്ടിയെ ആത്യന്തികമായി ബാധിക്കുമെന്ന പൊതു തത്വം നിങ്ങൾ ഓർക്കണം. വാർഡ് കമ്മിറ്റി പ്രപ്പോസ് ചെയ്ത ലിസ്റ്റിൽ നിന്നല്ല എന്ന് ഹസൻ വന്നിട്ട് പറഞ്ഞു. അത് പരിശോധിക്കും. ഹസൻ അങ്ങനെ പറഞ്ഞ് സംശയം ഉണ്ടാക്കി വെച്ച് പോയത് ശരിയായില്ല. ഹസൻ അത് പരിശോധിക്കണമായിരുന്നു. ഇവിടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു, ലിസ്റ്റ് കൊടുക്കുമായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും എന്ന് പറയുന്നത് അതൊരു സന്ദേശം, അതൊരു സംശയം ബാക്കി വെച്ച പ്രസ്താവനയാണ്. അതിനകത്തിൽ അമൃഷമുണ്ട്, പ്രതിഷേധമുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി എൻ കെ ഷിജു കണ്ണൂരിൽ നിന്നും ചേരുന്നു. ഷിജു, പി കെ രാഗേഷിനെ കുത്തി കടുത്ത വിമർശനമാണ് എ ഗ്രൂപ്പിനെതിരെ കെ സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത്. എം എം ഹസനെയും അതുപോലെ തന്നെ രാമകൃഷ്ണനെയുമെല്ലാം പേരെടുത്ത് വിമർശിച്ചിരിക്കുന്നു. എന്താണ്, എന്തൊക്കെ വിമർശനങ്ങളാണ് സുധാകരൻ ഉന്നയിച്ചത്? സുധാകരന്റെ നീക്കം എങ്ങോട്ടാണ്? ആ നവീൻ, തീർച്ചയായും കഴിഞ്ഞ കുറേ ദിവസമായി കണ്ണൂരിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ സുധാകരനിലൂടെ ഉണ്ടാകുന്നത്. എ ഗ്രൂപ്പ് ഈ കോർപ്പറേഷൻ തോൽവിയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടെല്ലാം രാഗേഷിനെ മുൻനിർത്തി തനിക്കെതിരെ വലിയ ഒരു നീക്കം നടത്തുന്നുവെന്ന് സുധാകരന് വലിയ പരാതിയുണ്ട്. ഈ പരാതിയുടെ ഒരു പൊട്ടിത്തെറി ഇപ്പോൾ സുധാകരൻ നടത്തുകയാണ്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ താൻ ഒരിക്കലും ഇടപെട്ടിട്ടില്ല. പക്ഷേ തന്നെ പരാജയപ്പെടുത്താനും അപമാനിക്കാനും ഇകഴ്ത്തിക്കാട്ടാനുമെല്ലാം ഒരു ബോധപൂർവമായ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. മാത്രമല്ല, പി കെ രാഗേഷ് എന്ന ഒരു ഈ ഭൂതത്തെ ഈ ഒരു നെറ്റ്വർക്കാണ് വളർത്തിക്കൊണ്ടുവന്നത്. പള്ളിക്കുന്നിലെ ഈ ഭൂതം കോൺഗ്രസ് പാർട്ടിയുടെ പുരക്ക് ചാഞ്ഞപ്പോൾ അതിന് വളമിട്ട് കൊടുത്തത് ഇത്തരക്കാരാണ്. അങ്ങനെ രാഗേഷിനെ വളർത്തിയതും കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയതും പാർട്ടിക്കകത്തെ ഒരു വിഭാഗം തന്നെയാണെന്നും ഈ കാര്യങ്ങൾ പേരെടുത്ത് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ സുധാകരൻ തയ്യാറാകുന്നില്ലെങ്കിലും പി രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകളെ തന്നെയാണ് സുധാകരൻ വളരെ വ്യക്തമായി ഉദ്ദേശിക്കുന്നത്. അത് അദ്ദേഹം കെ പി സി സി നിർവാഹക സമിതിയിൽ തൻ്റെ വിമർശനങ്ങൾ അറിയിക്കുമെന്നാണ് സുധാകരൻ പറയുന്നത്. അതായത് കണ്ണൂരിലെ ഈ തോൽവിക്ക് തന്നെ മാത്രം കുറ്റപ്പെടുത്തരുത്, അതിനു പിന്നിൽ എ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ഒരു വലിയ നെറ്റ്വർക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. പി കെ രാഗേഷ് ഒരു വ്യക്തിയായിരുന്നില്ല, ആ വ്യക്തിക്ക് പിന്നിൽ മറ്റ് കുറേ ആളുകൾ അണിനിരന്നിട്ടുണ്ട്. അത് പാർട്ടിക്കകത്തുള്ളവർ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് സുധാകരൻ പറയുന്നത്. മറ്റൊന്ന് എം എം ഹസൻ നടത്തിയ പരാമർശമാണ്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പരിശോധിക്കുമെന്ന് ഹസൻ പറഞ്ഞത് ഒരു സംശയത്തിൻ്റെ മുനയിൽ നിർത്തലാണ്. ഇത് തന്നെ വ്യക്തിപരമായി വലിയ തോതിൽ മോശമാക്കിയിട്ടുണ്ട്. ഇതിൽ തനിക്ക് വലിയ പ്രതിഷേധവും അമർഷവും ഉണ്ടായിരുന്നു. ഇത് കെ പി സി സി എം ഹസനെ താൻ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസം ഇതും താനൊരു പരാതിയായി ഉന്നയിക്കുമെന്ന് പറയുന്നു. മാത്രമല്ല, ഈ പല പ്രശ്നങ്ങളിലും ഈ ഈ എ ഗ്രൂപ്പ് എടുത്തിട്ടുള്ള നിലപാട്, പി രാമകൃഷ്ണൻ എടുത്തിട്ടുള്ള നിലപാട്, ഇതൊക്കെ സുധാകരൻ വലിയ തോതിൽ വിമർശിക്കുന്നുണ്ട്. തൻ്റെ വ്യക്തിത്വത്തിനും രാഷ്ട്രീയ ഭാവിക്കെല്ലാം തന്നെ എപ്പോഴും കളങ്കമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് പി രാമകൃഷ്ണൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പോലും പരാമർശിക്കാനോ പറയാനോ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. മറ്റ് നേതാക്കളെ ആരെയും കുറ്റപ്പെടുത്താൻ, എ ഗ്രൂപ്പിലെ മറ്റ് നേതാക്കളെ കുറ്റപ്പെടുത്താനൊന്നും സുധാകരൻ തയ്യാറാവുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും വരും ദിവസം ഈ കാര്യങ്ങളെല്ലാം തന്നെ കെ പി സി സിയുടെ മുമ്പിൽ, നിർവാഹക സമിതിയുടെ മുമ്പിൽ എത്തിച്ച് എ ഗ്രൂപ്പിനെതിരെ വളരെ ശക്തമായൊരു പടയൊരുക്കം സുധാകരൻ നടത്തും. കാരണം മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് തനിക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല, എം എൽ എ അല്ല, മറ്റേതെങ്കിലും പദവി താനിപ്പോൾ വഹിക്കുന്നില്ല. അങ്ങനെയുള്ള തൻ്റെ ചുമലിൽ എല്ലാം കെട്ടിവെക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമമുണ്ട്. ഇതൊരു തരത്തിലും താൻ വകവെച്ച് കൊടുക്കില്ലെന്ന് സുധാകരൻ വളരെ വ്യക്തമായി പറയുന്നതിലൂടെ ഒരു പടപ്പുറപ്പാടിന് സുധാകരൻ തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ലഭ്യമാകുന്നത്. നവീൻ, നിങ്ങൾ നൽകിയതിനെ